get the blasters? Who the fuck I 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 get the blasters? Okay, stop it. ഇപ്പോൾ ഐ എസ് എല്ലിൽ നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസായ മഞ്ഞപ്പടയെ എതിർത്തുകൊണ്ട് എല്ലാ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഫാൻസും കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒറ്റ വേർഡ് ഹൂ ദ ഫക്ക കേരള ബ്ലാസ്റ്റേഴ്സ്, ഈ ഒരു ആന്തം പാടിക്കൊണ്ട് എല്ലാവരും മഞ്ഞപ്പടയെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുംബൈ സിറ്റി ഫാൻസാണ് ഈ ഒരു സംഭവമായിട്ട് വന്നത്. ഇത് ബാംഗ്ലൂർ എഫ് സി തുടങ്ങി വെച്ചിട്ടുള്ള ഒരു സംരംഭം മുംബൈ സിറ്റി ഫാൻസിലും ഗോവ ഫാൻസിനും ഒക്കെ എത്തിയിട്ടുണ്ട്. ഇതേ ശ്ലോകൻ ചൊല്ലിക്കൊണ്ട് നമ്മളെങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ എന്താണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം എന്താണെന്നും ഈ സംഭവത്തെ ആരൊക്കെ പ്രതികരിച്ചെന്നും അതുപോലെ തന്നെ ഈ സംഭവത്തോട് നമ്മൾ മലയാളി ആരാധകർ എന്താണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത്. സോ മുംബൈ സിറ്റി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം കാണാനായിട്ട് മഞ്ഞപ്പടയിൽ ഒരുപാട് അംഗങ്ങൾ, ട്രാവലിംഗ് ഫാൻസ് അവർ മുംബൈയിൽ എത്തി കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മത്സരത്തിൽ നിരാശ സമനിലയിലായിരുന്നു പിരിഞ്ഞത്. എന്തായാലും ആ ഒരു മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തിരിച്ചു വരുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ, ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. ആദ്യമായിട്ട് സ്റ്റേഡിയത്തിന് പുറത്ത് വെച്ചിട്ടായിരുന്നു ഈ ഒരു സംഭവം. അതായത് ഈവൻ സ്റ്റേഡിയത്തിനകത്ത് പോലും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ വീഡിയോ ഒന്നും അധികം പ്രചരിക്കുന്നില്ല. എന്തായാലും സ്റ്റേഡിയത്തിന് പുറത്തേക്ക് വന്ന സമയത്ത് മുംബൈ ആരാധകർ ഇതേ ശ്ലോകൻ ചൊല്ലി കഴിഞ്ഞിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രൊവോക്കുന്ന ഒരു രീതി, അതിന് ചെറിയ രീതിയിലേക്ക് ചില റെസ്പോൺസ് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അത് മുംബൈയിലാണ്, അതുകൊണ്ട് നമുക്ക് അത്രയധികം റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തായാലും അവർ ആ ഒരു ശക്തി വിടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പിടിച്ചു നിൽക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അവർ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ കണ്ടത്. അതിനുശേഷം മഞ്ഞപ്പട ആരാധകർ എല്ലാവരും കൂടെ മെട്രോയിൽ കയറിയ സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള ലോകനൊക്കെ നല്ല രീതിയിൽ ഉയർന്നിട്ട് ആരാധകർ നല്ല രീതിയിൽ രോഷാകുലമാക്കുന്ന ഒരു രീതിയിലുള്ള പ്രവൃത്തി സംഭവിക്കുന്നത്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആരാധകൻ അവർ നെയ്സായിട്ട് വന്നിരുന്ന് അവർക്ക് നെയ്സായിട്ട് ഒന്നും മിണ്ടാതെ സിമ്പിളായിട്ട് ഒരു ആ ഒരു സ്ലോഗൻ എൻജോയ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് അവരെന്തോ കുറച്ചോട്ട്, അതായത് ചന്ദ്രനെ നോക്കി ഒരുപാട് പട്ടികൾ ഓരയിടുന്നുണ്ട്, പക്ഷേ ചന്ദ്രൻ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കൂട്ടം, അതായത് മഞ്ഞപ്പട ഫാൻസിനെ എല്ലാ ആരാധകരോടും വളഞ്ഞിട്ട് ഇങ്ങനെ ആക്രമിക്കുന്ന രീതി, അത് ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുന്ന ഒരു വേർഡും അവർ ഉപയോഗിച്ചു, അത് ഇതാണ്. ഹാ കൊള്ളാലോ, കാരണം ബാംഗ്ലൂർ എഫ് സി കൂടെയാണ് ഇവർ, മുംബൈ സിറ്റി ഫാൻസാണ് ഈ ഒരു കാര്യം പറയുന്നത്. ബാംഗ്ലൂർ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ച ഒരു കാര്യമാണ് അവർ എടുത്തിടുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ എങ്ങനെയെങ്കിലും ഒന്ന് അടക്കി നിർത്തണം എന്നുള്ള ലെവൽ തന്നെയാണ് മറ്റുള്ള ഫാൻസിന്റെ ഇടയിൽ നിന്ന് മാത്രമുള്ളത്. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് സന്ദേശ് ജിങ്കൻ എന്ന് പറയുന്ന നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരം അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുകയാണ്. സന്ദേശ് ജിങ്കൻ സോഷ്യൽ മീഡിയയോട് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, എന്താനന്ദമാണ് ഒരു വ്യക്തിയെ ഇങ്ങനെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് പറയുന്നതിൽ ഇവർക്ക് കിട്ടുന്നത്, ഇങ്ങനെ ഒരു അഗ്ലി ഫാൻസ്, അതായത് ഒരു പാഷനേറ്റ് ഫുട്ബോളിനെ നിങ്ങൾ നശിപ്പിക്കുകയാണ്. അതായത് സ്റ്റേഡിയത്തിനകത്ത് നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോളൂ, ഒരു പ്രശ്നമില്ല, ഫാൻ ഫൈറ്റ് ഒക്കെ നല്ല തന്നെയാണ്. പക്ഷെ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് വരുമ്പോൾ അതൊരു ഫുട്ബോളിന്റെ വികാരത്തെ മാത്രം മനസ്സിലാക്കി കാണാതെ എന്തിനാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു തിരിച്ചടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സന്ദേശ് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ആദ്യം റെസ്പെക്ട് തോന്നി, ഇത് ആ ഒരു ഒറ്റ വ്യക്തിയാണ്, എനിക്ക് അറിയില്ല ആരാണെന്നും എന്താണെന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ആ സംഭവം ഡീൽ ചെയ്തു. കാരണം അവർ എന്തോ പറഞ്ഞോട്ട് നമുക്ക് ഒരു പുല്ലും ഇല്ല എന്നുള്ള ലെവലിൽ തന്നെയാണ് അദ്ദേഹം അവളെ റിയാക്ട് ചെയ്തത്. അത് തീർച്ചയായിട്ടും വളരെ 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 നല്ലൊരു കാര്യം തന്നെ ആയിരുന്നു. അതിന് ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുന്നു. കാരണം കിടിലനായിട്ട് തന്നെ അതിനെ നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്തു, ഒരു വാക്ക് പോലും പറയാതെ നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നിരാശപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ഭാഗത്ത് നിന്നാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് വാടാ കൊച്ചിയിലോട്ട് വാടാ, നമ്മൾ കാണിച്ചു തരാം, നമ്മുടെ പവർ എന്താണെന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീം അതിനൊത്തൊരു പ്രകടനം കാഴ്ച വെച്ചില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല, നമുക്കൊരു വോയിസ് ഉയർത്താൻ പറ്റില്ല. പക്ഷേ അത് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കയറി മേയും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതിപ്പോൾ കൊച്ചിയിലാണോ എന്നില്ല, മുംബൈയിലാണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഒരു പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ മഞ്ഞപ്പട ഫാൻസിന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. എന്തായാലും ഞാൻ പറഞ്ഞത് ഇതിന് തിരിച്ചും റെസ്പോൺസ് ചെയ്യണം എന്നുള്ള കാര്യമൊന്നുമല്ല. ആക്ച്വലി ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഇന്ത്യൻ ഫുട്ബോളാണ്, ഇന്ത്യൻ ഫുട്ബോളിനെ വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു സംഭവമൊക്കെ തന്നെയാണ്, ഫാൻസ് തമ്മിലുള്ള ഫൈറ്റ് വരാൻ പാടില്ല. പക്ഷേ ഒരു മറ്റൊരു വശത്തേക്ക് നോക്കുമ്പോൾ ഈ ഫാൻ ഫൈറ്റ് നല്ലതാണ്, ഇതൊക്കെയാണ് ഫുട്ബോളിനെ ഒരു വികാരമാക്കി കൊണ്ടുവരുന്നതെന്നും ആ ഫുട്ബോളിനെ സ്നേഹിക്കാനും ഐ എസ് എല്ലിനെ മനോഹരമാക്കുന്നതെന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പറയാം. എന്തായാലും ഇതിനൊക്കെ നല്ല രീതിയിലൊരു മറുപടി കൊടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പട ആരാധകർക്ക് ഒരു അവസരം കിട്ടുമെന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ ഇപ്പോഴും കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അടിച്ച് പിരുത്ത് കളയും തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മറ്റൊരു സ്മാറ്റ് ഓർമ്മ കണ്ടുകൊണ്ടിരിക്കും. ബൈ.